എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ചെറിയ വീഡിയോ ആണ്. ഈ ഷോൾഡർ കവറിങ് ആണ് കാണിക്കുന്നത്. ഷോൾഡർ കവർ ചെയ്യാൻ പലർക്കും അറിയില്ല. അപ്പോൾ അത് എങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യാമെന്ന് നോക്കാം. ചെറിയൊരു ഷർട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഷോൾഡർ ഇത് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ അറ്റാച്ച് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതിങ്ങനെ രണ്ട് ഷോൾഡർ കട്ട് ചെയ്തിട്ട് ബാക്കിൽ ഇത് അറ്റാച്ച് ചെയ്യുക. അത് മേലെ ഒരു തയ്യലിടുക. ഇതിൻ്റെ അടിവശം ചീത്ത വശം ഇങ്ങനെ സിംഗിളായിട്ട് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇത് ബട്ടൺ പട്ടിയാണ്. ഇതിൻ്റെ ഇതിങ്ങനെ വയ്ക്കുക. അതായത് ബാക്കിൻ്റെ ചീത്ത വശം ബട്ടൺ പട്ടീൻ്റെ നല്ല വശം അതിൻ്റെ മേലെ കമഴ്ത്തി വയ്ക്കുക. അതിനുശേഷം കാജപ്പട്ടിയുടെ നല്ല വശം ഉദയം മേലെ കമഴ്ത്തി വയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്നിങ്ങോട്ട് ഒരു കാലിഞ്ച് വീതിയിൽ ഒരു തയ്യലിടുക. ഇതുപോലെ തയ്യലിടുക. ഇത് സിംഗിൾ പീസിലാണ് ഇടേണ്ടത് അടിയിലത്തെ ഷോൾഡറിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നല്ല വശത്ത് വരുന്നത്. അപ്പോൾ ഇതിൽ നല്ല വശം ചീത്ത വശമൊന്നുമില്ല. പക്ഷേ നമ്മൾ അടിച്ച് വരുമ്പോൾ ഒരു നല്ല വശം കാണുമല്ലോ. അപ്പോൾ ഇതുപോലെ ആദ്യം ഇങ്ങനെ അടിച്ചെടുക്കുക. അതിനുശേഷം ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഫ്രണ്ടും ഈ ബാക്കും കൂടെ ഇങ്ങനെ ചുരുട്ടിയെടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ ഇതാ ഇങ്ങനെ ചുരുട്ടിയെടുക്കുമ്പോൾ ഈ അടിപ്പീസ് ഇവിടെ കാണും. ഇതിങ്ങനെ തന്നെ ഇങ്ങോട്ട് വയ്ക്കുക. ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചിട്ട് ഇവിടെ തയ്ക്കുമ്പോൾ നമുക്കിവിടെ തയ്യൽ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് തിരിച്ച് വയ്ക്കുക. തിരിച്ച് വയ്ക്കുമ്പോൾ ഈ അടിയിൽ നമ്മൾ ആദ്യമായിട്ട് കാലിഞ്ച് തയ്യൽ കാണും. തയ്യലിൻ്റെ അകത്തുകൂടെ ഒരു പോയിൻ്റ് ഉള്ളിലേക്ക് മാറിയിട്ട് ഒരു തയ്യൽ കൂടി ഇടാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമതിട്ട തയ്യൽ. ഇനി ഇതൊന്നും ചെയ്യാനില്ല. ഈ ഇതിങ്ങനെ നിവർത്തിയിട്ട് ഇതിൻ്റെ ഇത് ബാക്ക് പീസ് ഇത് ഫ്രണ്ട് പീസ് ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ തന്നെ ഇത് കവറിങ് ആയി വരും. ഇനി അതുപോലെ ഇവിടെ അടിക്കാം. ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും കൂടെ ഇങ്ങനെ ചുരുട്ടി വരുമ്പോൾ ഈ അടിയിലത്തെ പീസ് ഇങ്ങനെ വരും. അത് ഇങ്ങനെ ഈ പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതും ഇതേപോലെ ഇവിടെ തയ്യൽ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തിരിച്ച് വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഒരു പോയിൻ്റ് ഉള്ളിലേക്ക് വെച്ചിട്ട് അടിക്കുക. അത് ഉള്ളിലേക്ക് വെച്ചില്ലെങ്കിൽ ഈ തയ്യൽ പുറത്ത് കാണും. അതുകൊണ്ടാണ് ഉള്ളിൽ കൂടെ തയ്ക്കാൻ പറയുന്നത്. ആദ്യം കാലിഞ്ച് മതി, പിന്നെ ഒരു പോയിൻ്റും കൂടെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തയ്യലിട്ടു. ഇതും അതുപോലെ ഇവിടെ നിന്ന് എടുക്കുക. ഇതിൻ്റെ ഇതിങ്ങനെ അടിയിൽ നിന്ന് ഈ ബാക്കും ഈ ഫ്രണ്ടും കൂടെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് കവറിങ് ആയിട്ട് വരും. ഇനി ഇവിടെ ഒരു തയ്യലിടുക, ഇതിലൂടെ ഒരു തയ്യൽ, ഇവിടെ ഒരു തയ്യൽ, എൻഡ് കൂടി ഇടുക. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ ചുളിവ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഒരു തയ്യലിടുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ വച്ചിട്ട് ഒരു അടയാളം ഇടുക. ഇതിന് മേലെ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ മേലെ ഒരു തയ്യലിടാം. അപ്പോൾ ഇങ്ങനെയാണ് ഷോൾഡർ ഇത് കവർ ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. പിന്നെ ഇനി ഇത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ ചെറിയ ഷർട്ട്, അതായത് ഗേൾസിൻ്റെയൊക്കെ ഷർട്ടിന്
ഷോൾഡർ ഇല്ലാതെ അടിക്കാം. അതിന് ഈ ഫ്രണ്ട് പോർഷനെക്കാട്ടിൽ ഒരു 2 ഇഞ്ച് ബാക്ക് എക്സ്ട്രാ ഇട്ടാൽ മതി. എന്നിട്ട് അതിൽ നെക്ക് കട്ട് ചെയ്യുക. പിന്നെ ഷോൾഡർ ഇല്ലാത്ത ഷർട്ടിൻ്റെ വീഡിയോ നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ഉള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.